ഹലോ ഗൈസ്, നമസ്കാരം. എല്ലാവർക്കും അക്ര എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കാലത്ത് മീൻ പിടിക്കാൻ പോയതാണ്. കൊല വീശിയിട്ട് കിട്ടിയതാണ്. ഒരു തിരുത, പിന്നെ കുറച്ച് ചെറിയ ചെറിയ മീനുകൾ, ഇത്രയൊന്നും കിട്ടിയിട്ടുള്ളൂ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. കൂടാതെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിനായി നിങ്ങൾ ആ ബെൽ ബട്ടൺ അമർത്തുക. ഓക്കെ. ചെറിയ കുറച്ച് ചെറുതാണ്, ഇത് മെല്ലുണ്ട്. ഓക്കെ, വേണ്ട. എന്തോ ഉണ്ട്, എന്തോ നല്ല മീനാണ് തോന്നുന്നു. അയവ തീരുത തീരുത ഇടല തീരുത അപ്പൊ മൂന്നാമത്തെ വലക്ക് കിട്ടിയൊരു തിരുതയാണിത്. ഏകദേശം ഒരു 2 കിലോ 2.5 കിലോ മുൾമുണ്ടാവും എന്തായാലും. നമ്മളിതിപ്പം തോണി അമരക്കാരൻ തോണി തൊഴിയുന്നത് നമ്മുടെ പവിത്രൻ്റെ മകൻ സംഗീതാണ്. നല്ല മിന്നാമിനുങ്ങി മിന്നും മിനുങ്ങി ഇങ്ങോട്ടാണെങ്ങോട്ട നീ തിടുക്കം, നീ തനിച്ചല്ലി പേടിയാവില്ലേ, ഊട്ടിനു ഞാനും വന്നോട്ടി മിന്നാമിനുങ്ങേ. ആ ഇപ്പം ഇവിടെ വരെ മൂന്നാമത്തെ വലക്ക് നല്ലൊരു തിരുത കിട്ടിയിരിക്കുകയാണ്. സന്തോഷം, ഒരുപാട് സന്തോഷം. അതുകൊണ്ട് ആ സന്തോഷം നിങ്ങളെയും അറിയിക്കുകയാണ്. ഹായ്, സന്തോഷം. അടിപൊളി സാധനം തിരുത. 2.5 കിലോ 3 കിലോന്റെ മിത്തി ഉണ്ടാവും എന്തായാലും. അതോ വല വീശി പിടിച്ചതാണ്.
ഹായ് ഫ്രണ്ട്സ്, അക്കരെ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ പിടിച്ച വലിയിട്ട് പിടിച്ച തിരുതയാണിത്. ഏകദേശം ഒന്ന് ഒരു 3 കിലോയുടെ അടുത്തുണ്ട്, ഒന്ന് ഏകദേശം 1 കിലോയുടെ മീറ്റുണ്ട്. അപ്പം ഞങ്ങളത് നാടൻ സ്റ്റൈലിൽ പൊള്ളിക്കാനാണ് പോകുന്നത്. അപ്പം മീൻ പൊള്ളിക്കാൻ അത് നാടൻ സ്റ്റൈലിലാണ്. അപ്പം എല്ലാവരും വീഡിയോയിലേക്ക് വരിക. ആദ്യം ഇതിൻ്റെ ഇതിൻ്റെ ചെതമ്പലം നല്ല വൃത്തിയിൽ കളയണം. കണ്ടോ, നല്ല വൃത്തിയിൽ നല്ല തിരിച്ച് കളയണ്ട. ഒരുപാട് ഇതുണ്ട്. ഇത് സനോണം. ഇപ്പം നിങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് പറയുന്നറിയില്ല ഇതിൻ്റെ പേര്. ഞങ്ങളിവിടെ തിരുതാന്നാ പറയില്ലേ. ഇതിന്റെ മുകളിലത്തെ മുള്ളെല്ലാം കളയണം, കട്ട് ചെയ്ത് കളയണ്ടത്. ഇതിന്റെ വയറ് കീറി എടുക്കണം. ഇതിന്റെ അടുത്ത വീടിയതാണ് കൊടല്. ലൈവ് പാടോ. കല്ലുപ്പിട്ട് കഴുകണം, നല്ല ഭാഗിയിൽ ഒരച്ച് കഴുകണം. കാറ്റിൽ മീനാകുമ്പോഴ് നടക്കുന്നുണ്ടോ? ആയോ, അടിപൊളി. അവിടെ കിടക്കട്ടെ, അവൻ അവിടെ കിടക്കട്ടെ. ഇനി നമ്മൾ ഇതിന് പൊള്ളിക്കാനല്ല, നാടൻ സ്റ്റൈലിൽ പൊള്ളിക്കാനല്ല, ഇതിന് മസാല കൂട്ടുകൾ ഉണ്ടാക്കിയത്. അടുത്തത് കളറിന് കൂടിയിട്ടാണ്. എരിവിന് നാടൻ കാന്തേരി മുളക് ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് കളറ് മാത്രം ഉപയോഗിക്കാനാണ്. അല്പം മഞ്ഞൾപ്പൊടി,
മഞ്ഞൾപ്പൊടി രണ്ട് ഔഷധമായതുകൊണ്ട് അവരവരുടെ ആവശ്യത്തിന് ഉപയോഗിക്കാം. നമ്മൾ ഇവിടെ വെളുത്തുള്ളി, ഇഞ്ചി, കാന്താരി മുളക് ചേർത്തൊരു മസാലയാണ്. വെളുത്തുള്ളി, ഇഞ്ചി, കാന്താരി മുളക്, വെളിച്ചെണ്ണ, അല്പം വെളിച്ചെണ്ണ ആവശ്യത്തിന് വീഴുക. വെളിച്ചെണ്ണ അല്പം, ചെറുനാരങ്ങ, ചെറുനാരങ്ങ പകുതി ഒരു പുളിക്ക് വേണ്ടിയാണ്. നല്ല ലെയറിടണം, ഇത് മസാല കയറാൻ വേണ്ടിയില്ലേ, നല്ല അടുക്കടുക്ക് ഇടണം. അത് നല്ല ഇതിൻ്റെ അകത്ത് മസാല ശരിക്ക് കയറും. നമ്മൾ പാക്കിയ മസാല അതുപോലെ തന്നെ മറുവശവും ഇതുപോലെ ലെയർ ഇട്ട് കൊടുക്കണം. അടുക്കടുക്കടുക്ക് അതിന് മസാല കയറാൻ വേണ്ടിയാണ്. അത് മസാല തേക്കുന്നത്, മസാല തേച്ച് പിടിപ്പിക്കണം. രണ്ട് വശം ഉള്ളിലും എല്ലാം കയറണം മസാല അകത്തും. കാന്താരി മുളകാണ് ഇതിൻ്റെ ഗുണം. ഒറ്റ വഞ്ചി കടിച്ചിട്ട് പോവുക. ശരിക്ക് വാടി വരണം, അതാണ്ടെ കണക്ക്. മസാല വിലക്കി അരമണിക്കൂർ വെച്ച ഇനിയിപ്പോൾ നമുക്ക് ഇലയിൽ പൊതിയാം. വെളിച്ചെണ്ണ ഒഴിക്കുക, പകുതി ഒഴിക്കുക. അവിടെ വീണ സ്ഥലം എല്ലാം ഒക്കെ A few moments later. ഹായ് ഫ്രണ്ട്സ്, ഇപ്പം നമ്മളിപ്പോൾ ഇന്ന് പിടിച്ച നമ്മുടെ
തിരുതയാണ് ഇപ്പം നമ്മൾ പൊള്ളിച്ചത്, നാടൻ സ്റ്റൈലിലാണ് പൊള്ളിച്ചത്. അപ്പം അതിപ്പോൾ നമ്മൾ കുഞ്ഞുകളെല്ലാം വെച്ച് കുഞ്ഞുകൾക്കെല്ലാം കൊടുക്കാനാണ് പോകുന്നത്. അപ്പം അതുപോലെ കുറച്ച് വൈകിപ്പോയി, കാരണം എന്ന് വെച്ചാൽ മഴ കാലാവസ്ഥ ഇപ്പോൾ അനുകൂലമല്ലാത്തത് കൊണ്ടാണ് നമ്മളിപ്പോൾ അത് ഉള്ളത്. ഇപ്പം മണിയനോടി തൃക്കരിപ്പൂർ മണിയോടി എന്ന സ്ഥലത്താണ് ഇപ്പം നമ്മളുള്ളത്. അപ്പോൾ കുഞ്ഞുകളെല്ലാം കൂട്ടി നമുക്ക് നാരങ്ങ ഒന്ന് പിഴിഞ്ഞ് നല്ല സ്റ്റൈലായിട്ട് നാടൻ സ്റ്റൈലാണ് നമ്മളിപ്പോൾ ഞങ്ങൾ തന്നെ കവ്വായി കായലിൽ പോയി വലിയിട്ട് പിടിച്ച നല്ല ഫ്രഷ് തിരുതയാണ്. അപ്പോൾ എല്ലാവരും കഴിക്കും മക്കളെ, വാ നോക്കാം നമുക്ക് ടേസ്റ്റ് എങ്ങനെയുണ്ട് മക്കളെ. വാ എല്ലാവരും വാ, പൊറോട്ട എടുക്കും കേട്ടോ. ഇതാ ഇതുപോലൊരു പൊറോട്ട ഇങ്ങനെ എടുക്കാം. ഇതാ ഇങ്ങനെ എടുത്ത് പൊറോട്ടയുടെ കൂടെ ഇതാ ഒരു ഇറച്ചി ഇതിൻ്റെ കൂടെ വെക്ക്. കിട്ടിയതാ ഇതുപോലെ വെക്ക്. ആ അടിപൊളിയായി, സൂപ്പറല്ലേ? സൂപ്പറായി, സൂപ്പർ. നാടൻ സ്റ്റൈലിൽ പൊള്ളിച്ചതും അതുപോലെ പൊറോട്ടയും നല്ലൊരു കോമ്പിനേഷനാണ്. ഗംഭീര പോവി വാ ഇരിക്ക. എല്ലാവർക്കും മരിക്കാം വാ. അടിപൊളി എങ്ങനെയുണ്ട്? അതുപോലെ ഇപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. പുതിയ വീഡിയോയുമായി ഞങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്ന വരെ ബൈ. അത് പറഞ്ഞ ഒന്നുകൂടി പറഞ്ഞാലോ, ഞങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കേ.